गवर्मेंट ईटी मलमुरी ऑफिशियल यूट्यूब चानल्ले ऐवर्म स्वागत या षमीर शीट मेटल वर्क ट्रेड गेस्ट इंसट्रक्टर नाम पढ़ा शीट मेटल वर्क ट्रेनिसे सेकंड सेमेस्टर पढ़ान्ल फोर्ज पोर्शन कुछ फोर्ज द फोर्ज सप्लाइज हीट फॉर रेसिंग द टेंपरेचर ऑफ द मेटल टू बी फोर्ज्ड और मेटल ने ചൂടാക്കി ഹാമറിങ്ങിലൂടെ മെറ്റലിൻ്റെ ഷേപ്പ് മാറ്റിയെടുക്കുന്ന പ്രോസസ്സാണ് ഫോർജിങ്. ഫോർജിങ്ങിലൂടെ മെറ്റലിൻ്റെ ഷേപ്പ് മാറ്റിയെടുക്കുന്നതിനായി മെറ്റലിനെ ചൂടാക്കേണ്ടത് അനിവാര്യമാണ്. മെറ്റലിനെ ചൂടാക്കുന്നതിന് ആവശ്യമായ ഹീറ്റ് സപ്ലൈ ചെയ്യുന്ന ഒരു ഉപകരണമാണ് ഫോർജ് എന്ന് പറയുന്നത്. പാർട്സ് ഓഫ് എ ഫോർജ് ആൻഡ് ദെയർ യൂസസ്. ഫോർജിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തെല്ലാമാണെന്നും അവയുടെ ഉപയോഗങ്ങൾ എന്തെല്ലാമെന്നും നമുക്ക് നോക്കാം. ആദ്യത്തേത് ഹെർത്ത്. ദ ഹെർത്ത് ഈസ് ദ മെയിൻ പാർട്ട് ഓഫ് എ ഫോർജ് വേർ ദ ഹീറ്റിംഗ് ഓഫ് ദ മെറ്റൽ ടേക്ക് പ്ലേസ്. ഫോർജിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഹെർത്ത് എന്ന് പറയുന്നത്. ഹെർത്തിൽ വെച്ചാണ് മെറ്റലിനെ ചൂടാക്കിയെടുക്കുന്നത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് വിത്ത് റിഫാക്ടറി ഫയർ ബ്രിക്സ് ആൻഡ് ക്ലേ. ഹെർത്ത് ഈസ് ഫില്ലഡ് വിത്ത് ഫ്യുവൽ. ജനറലി സോളിഡ് ഫ്യുവൽസ് ആർ യൂസ്ഡ്. ദാറ്റ് ഈസ് കോൾ, കോക്ക് ആൻഡ് ചാർക്കോൾ. ഹെർത്ത് ഉണ്ടാക്കിയെത്തിക്കുന്നത് റിഫ്രാക്ടറി ഫയർ ബ്രിക്സും ക്ലേയും കൊണ്ടാണ്. അതായത് വേഗം ഉരുകിപ്പോകാത്ത ഹൈ ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യുന്ന ചുടുകട്ടകൾ കൊണ്ടും ചെളിയും കൊണ്ടുമാണ് ഹെർത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹെർത്തിൽ മെറ്റലിനെ ചൂടാക്കുന്നതിന് ആവശ്യമായ ഫ്യുവൽ നിറച്ചിരിക്കും. ചാർക്കോള്, കോള്, കോക്ക് പോലെയുള്ള സോളിഡ് ഫ്യുവൽസാണ് ഫോർജിൽ ഉപയോഗിക്കുക. ടയേഴ്സ് അഥവാ നോസിൽ. ദ ഫോഴ്സ്ഡ് എയർ ഈസ് സെൻഡ് ത്രൂ ദ ടയേഴ്സ് ടു ബേൺ ദ ഫ്യുവൽ. ദ ടയർ ഈസ് കവേർഡ് വിത്ത് റിഫ്രാക്ടറി മെറ്റീരിയൽ ടു അവോയ്ഡ് മെൽട്ടിംഗ്. ദ എയർ ഓൾസോ പാസസ് ത്രൂ എ കൂളിംഗ് ടാങ്ക്. ഫ്യുവൽ ബേൺ ചെയ്യുന്നതിന് ആവശ്യമായ എയർ വാൾവിൽ കൂടി കടന്നു വരുന്ന ഫോഴ്സ്ഡ് എയർ ഹെർത്തിലോട്ട് കടത്തിവിടുന്ന ഒരു പാർട്ടാണ് ടയേഴ്സ് എന്ന് പറയുന്നത്. ഹെർത്തിൽ ഉണ്ടാവുന്ന ചൂട് മൂലം ടയേഴ്സ് ഉരുകിപ്പോവാതിരിക്കാൻ റിഫ്രാക്ടറി മെറ്റീരിയൽ വെച്ച് ടയേഴ്സിനെ കവർ ചെയ്തിരിക്കും. കൂളിംഗ് ടാങ്കിലൂടെ പാസ് ചെയ്താണ് എയർ ടയേഴ്സിൽ എത്തുന്നത്. അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഹുഡും ചിമ്മിനിയുമാണ്. സ്മോക്ക് ആൻഡ് ഡസ്റ്റ് ആർ ലെറ്റ് ഔട്ട് ത്രൂ ദ ഹുഡ് ആൻഡ് ചിമ്മിനി. ദ ഫ്യൂംസ് ഗിവൺ ഓഫ് ബൈ എ കോൾ ഫോർജ് ആർ ടോക്സിക്. ദെയർഫോർ ഗുഡ് വെന്റിലേഷൻ ഈസ് ഇസൻഷ്യൽ. ഫ്യുവൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന പുകയും പൊടിപടലങ്ങളും പുറത്തോട്ട് വിടുന്നതിനാണ് ഹുഡും ചിമ്മിനിയും ഉപയോഗിക്കുന്നത്. കോള് കത്തുമ്പോൾ ഉണ്ടാകുന്ന പുക വളരെയധികം ടോക്സിക് ആണ്. അതുകൊണ്ട് തന്നെ വെന്റിലേഷൻ അത്യാവശ്യമാണ്. കോള് കത്തുമ്പോൾ ഉണ്ടാകുന്ന ടോക്സിക് ഗ്യാസ് റൂമിൽ തങ്ങി നിൽക്കാതെ പെട്ടെന്ന് തന്നെ പുറത്തോട്ട് കൊണ്ടുപോവാൻ ഹുഡും ചിമ്മിനിയും ഹെൽപ്പ് ചെയ്യുന്നു. ക്യുഞ്ചിൻ ടാങ്ക്. എ ക്യുഞ്ചിൻ ടാങ്ക് ഈസ് പ്രൊവൈഡ് എലോങ് വിത്ത് ദ ഫോർ ഇറ്റ് ഈസ് ഫില്ലഡ് വിത്ത് വാട്ടർ ഫോർ കൂളിംഗ് ദ ഹോട്ട് ടൂൾസ് ആൻഡ് വർക്ക് പീസ്. ദ ടാങ്ക് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ഹാർഡനിങ് ആൻഡ് ടെമ്പറിങ്. ഫോർജിനോടൊപ്പം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ക്യുഞ്ചിൻ ടാങ്ക് എന്ന് പറയുന്നത്. വെള്ളം നിറച്ചു വെച്ചിരിക്കുന്ന ഒരു ടാങ്കാണ് ഇത്. ചൂടായിട്ടുള്ള വർക്ക് പീസും ടൂളും തണുപ്പിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഹാർഡനിങ്, ടെമ്പറിങ് പോലെയുള്ള ഹീറ്റ് ട്രീറ്റ്മെൻറ്റുകളിൽ മെറ്റലിനെ തണുപ്പിക്കുന്നതിനും ക്യുഞ്ചിങ് ടാങ്ക് ഉപയോഗിക്കുന്നു. അടുത്തതായി ഉള്ള ഫോർജിൻ്റെ ഒരു പാർട്ടാണ് കോൾ ടാങ്ക് എന്ന് പറയുന്നത്. ദ കോൾ ടാങ്ക് ഈസ് യൂസ്ഡ് ഫോർ ദ സ്റ്റോറിംഗ് ഓഫ് ഫ്യുവൽ ഫോർ ദ ഫോർജ്. സ്റ്റീം കോൾ വിത്ത് ലോ സൾഫർ ഈസ് ദ ബെസ്റ്റ് ഫ്യുവൽ ഫോർ ദ ഫോർജ്. ഹെൻസ് ഇറ്റ് ഈസ് നോൺ ആസ് സ്മിത്ത് ഫ്യുവൽ. ഫോർജിൽ ആവശ്യമായ കോള്, ചാർക്കോള്, കോക്ക് പോലെയുള്ള സോളിഡ് ഫ്യുവലുകൾ സ്റ്റോർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന പാർട്ടാണ് കോൾ ടാങ്ക് എന്ന് പറയുന്നത്. ഫോർജിൽ ഉപയോഗിക്കുന്ന ബെസ്റ്റ് ഫ്യുവൽ എന്ന് പറയുന്നത് സൾഫറിൻ്റെ അംശം കുറഞ്ഞ സ്റ്റീം കോൾ ആണ്. ഈ ഫ്യുവലിനെ സ്മിത്ത് ഫ്യുവൽ എന്നാണ് അറിയപ്പെടുന്നത്. കൂളിംഗ് ടാങ്ക്. ടു കീപ് ദ ടയർ കൂൾ ഓൾവേസ് ദ കൂളിംഗ് ടാങ്ക് ഈസ് ഫില്ലഡ് വിത്ത് കോൾഡ് വാട്ടർ. ടയേഴ്സിനെ എപ്പോഴും തണുപ്പിച്ച് നിർത്തുന്നതിന്
സഹായിക്കുന്ന ഫോർജിലെ ഒരു പാർട്ടാണ് കൂളിംഗ് ടാങ്ക് എന്നത്. കൂളിംഗ് ടാങ്കിൽ തണുത്ത വെള്ളം നിറച്ചിരിക്കും. അടുത്തതായി വരുന്ന ഫോർജിലെ ഒരു ഭാഗമാണ് എയർ വാൾവ്. ദ എയർ വാൾവ് ഈസ് യൂസ്ഡ് ടു റെഗുലേറ്റ് ദ സപ്ലൈ ഓഫ് എയർ ടു ദ ഹെർത്ത്. ഹെർത്തിലേക്കുള്ള എയറിൻ്റെ ഫ്ലോ നിയന്ത്രിക്കാനാണ് എയർ വാൾവ് ഉപയോഗിക്കുന്നത്. എയർ വാൾവ് അഡ്ജസ്റ്റ് ചെയ്ത് ടയേഴ്സിൽ കൂടി ഹെർത്തിലേക്ക് വരുന്ന എയർ ഫ്ലോ കൂട്ടുന്നത് വഴി ഹെർത്തിൽ ഫ്യുവൽ ബേൺ ആവുന്നതിൻ്റെ അളവ് കൂടുകയും കൂടുതൽ ഹീറ്റ് ഉണ്ടാകുകയും ചെയ്യുന്നു. ഫ്യുവൽ ബേൺ ആവുന്നതിൻ്റെ അളവ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ എയർ വാൾവിൻ്റെ സഹായത്തോടു കൂടി എയർ ഫ്ലോ കുറച്ചാൽ മതിയാകും. ബ്ലോവർ. ദ ബ്ലോവർ സപ്ലൈസ് എയർ ടു ദ ഫോർജ് ഫോർ ബേണിംഗ് ദ കോൾ ഓർ കോക്ക്. ദ ബ്ലോവേഴ്സ് ആർ ഓപ്പറേറ്റഡ് മാനുവലി ഓർ ബൈ ഇലക്ട്രിക് പവർ. ദ ബ്ലോവർ ഈസ് ഫിക്സ്ഡ് ഇൻഡിപെൻഡൻ്റ്ലി ടു ഈച്ച് ഫോർജ് ഓർ ഇറ്റ്സ് സപ്ലൈ എയർ ടു എ നമ്പർ ഓഫ് ഫോർജസ് വിച്ച് ആർ കൺട്രോൾഡ് ബൈ ഇൻഡിപെൻഡൻറ്റ് എയർ വാൾവ്സ്. കോള് കോക്ക് പോലെയുള്ള ഫ്യുവൽസ് കത്തുന്നതിന് ആവശ്യമായ എയർ സപ്ലൈ ചെയ്യുന്നതിനാണ് ബ്ലോവർ ഉപയോഗിക്കുന്നത്. മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്ന ബ്ലോവേഴ്സുകളും ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്ന ബ്ലോവറുകളും ഇന്ന് അവൈലബിളാണ്. ഒരു ഫ്രിഡ്ജിന് ഒരു ബ്ലോവർ എന്ന രീതിയിലും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഫ്രിഡ്ജിന് ഒരു ബ്ലോവർ എന്ന രീതിയിലും ഉപയോഗിക്കുന്നുണ്ട്. ഒരു ബ്ലോവർ ഉപയോഗിച്ച് ഒന്നിൽ കൂടുതൽ ഫ്രിഡ്ജ് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും. പക്ഷേ ഓരോ ഫ്രിഡ്ജിലും ആവശ്യമായ ഹീറ്റിൻ്റെ അളവ് വ്യത്യസ്തമായിരിക്കും. ഫ്രിഡ്ജിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിൻ്റെ അളവ് നിയന്ത്രിക്കുന്നതിന് എയർ ഫ്ലോ നിയന്ത്രിക്കുന്നത് വഴി സാധിക്കും. എയർ ഫ്ലോ നിയന്ത്രിക്കുന്നതിന് ഓരോ ഫ്രിഡ്ജിലും ഇൻഡിപെൻഡൻ്റ് ആയ ഓരോ എയർ വാൾവുകൾ ഉണ്ടായിരിക്കും. നമ്മളിനി നോക്കാൻ പോകുന്നത് ഫ്രിഡ്ജിൽ ഉപയോഗിക്കുന്ന കുറച്ച് ടൂളുകളെ പറ്റിയാണ്. ആദ്യത്തേത് ഷവൽ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്കൂപ്പ് കോൾ ആൻഡ് ടു ക്ലീൻ ദ ഹെർത്ത്. ഷവൽ ഉപയോഗിക്കുന്നത് കോള് ചാർക്കോള് പോലെയുള്ള സോളർ ഫ്യുവൽസ് ഹെർത്തിലോട്ട് കോരിയിടുന്നതിനും അതുപോലെ തന്നെ പൂർണ്ണമായും കത്തിത്തീർന്ന സോളർ ഫ്യുവൽസ് ഹെർത്തിൽ നിന്നും കോരിക്കളഞ്ഞ് ഹെർത്ത് ക്ലീൻ ചെയ്യുന്നതിനുമായാണ്. അടുത്ത് വരുന്നതാണ് റാക്ക് ആൻഡ് പ്രോക്കർ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റിമൂവ് ക്ലിങ്കേഴ്സ് ഫ്രം ദ ഫയർ ആൻഡ് ടു ഡ്രോ ഫ്രഷ് ഫ്യുവൽ ഓവർ ദ നോസിൽ. റാക്ക് ആൻഡ് പോക്കർ ഉപയോഗിക്കുന്നത് ഹെർത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന കോള് കോക്ക് ചാർക്കോള് പോലെയുള്ള സോളിഡ് ഫ്യുവൽസിൽ നിന്നും ക്ലിങ്കേഴ്സ് റിമൂവ് ചെയ്യാനും നോസിലിൻ്റെ അഥവാ ടയേഴ്സിൻ്റെ അടുത്തായി ഫ്രഷ് ആയിട്ടുള്ള അതായത് കത്താത്ത കോള് കോക്ക് പോലെയുള്ള ഫ്യുവൽസ് വലിച്ചു കൊണ്ടുവയ്ക്കാനുമായിട്ടാണ്. ക്ലിങ്കേഴ്സ് എന്ന് വെച്ചാൽ കോള് കോക്ക് എന്നിവ പൂർണ്ണമായും കത്തിത്തീർന്ന് ഉണ്ടാകുന്ന കല്ല് പോലെയുള്ള ഒരു വസ്തുവാണ്. സ്പ്രിംഗുലർ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ലോക്കലൈസ് ദ ഹീറ്റ്. ദ ഔട്ടർ റിംഗ് ഓഫ് ദ ഫയർ ഈസ് കീപ് വെറ്റ് സോ ദാറ്റ് ദ ഹീറ്റ് ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ മിഡിൽ ഓഫ് ദ ഹെർത്ത്. സ്പ്രിംഗുലർ എന്നുള്ളത് ഹോളുകളോട് കൂടിയ ഒരു പാത്രമാണ്. ഇതുപയോഗിക്കുന്നത് ഹീറ്റ് ലോക്കലൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതായത് ഹെർത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഫ്യുവലിൻ്റെ പുറം ഭാഗം ഒരു സ്പ്രിംഗുലർ ഉപയോഗിച്ച് നനയ്ക്കുന്നു. അതുവഴി പുറം ഭാഗത്തുള്ള ഫ്യുവലുകൾ കത്താതിരിക്കുകയും ഹെർത്തിൻ്റെ സെൻട്രലുള്ള ഫ്യുവൽ മാത്രം കത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഹീറ്റ് ഹെർത്തിൻ്റെ സെൻട്രറിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഒരു വർക്ക്ഷോപ്പിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത് മൂലം ഒരുപാട് ടൈം ലോസും മെറ്റീരിയൽ ലോസും ഉണ്ടാകുന്നു. ചിലപ്പോൾ ആക്സിഡൻറ്റുകൾ വർക്കറിൻ്റെ ജീവന് വരെ ആപത്തുണ്ടാക്കാം. പല കാരണങ്ങൾ കൊണ്ടും ഒരു വർക്ക്ഷോപ്പിൽ ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഒട്ടുമിക്ക ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്നതും വർക്കറിൻ്റെ അശ്രദ്ധ മൂലവും വർക്കറിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന തെറ്റായ ഓരോ പ്രവർത്തികൾ മൂലവുമാണ്. ഏതൊരു വർക്ക്ഷോപ്പിലും എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും ആദ്യം മുൻഗണന നൽകേണ്ടത് വർക്കറിൻ്റെ സേഫ്റ്റിക്ക് തന്നെയാണ്. ഒരു സ്മിത്തി ഷോപ്പിൽ നമ്മൾ പാലിക്കേണ്ട കുറച്ച് സേഫ്റ്റി പ്രിക്കോഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഡു നോട്ട് വർക്ക് ബിയർ ഫോട്ടഡ് ഇൻ എ ബ്ലാക്ക് സ്മിത്ത് ഷോപ്പ്. വെയർ ലെതർ ഷൂസ്. ഒരു സ്മിത്തി ഷോപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മൾ ലെതർ ഷൂസ് ധരിച്ചിരിക്കണം. മെറ്റൽ പീസുകൾ ഫ്ലോറിൽ കടക്കാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ വെറും കയറി നിൽക്കുകയാണെങ്കിൽ കാലിൽ പൊള്ളലേൽക്കാനുള്ള ചാൻസ് ഉണ്ട്. വർക്ക് പീസോ ടോളോ അബദ്ധവശാൽ നമ്മുടെ കയ്യിൽ നിന്നും സ്ലിപ്പായി കാലിൽ വീഴുകയാണെങ്കിൽ
മുറിവ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്മിത്തി ഷോപ്പിൽ എപ്പോഴും ലെതർ ഷൂസ് ധരിച്ചിരിക്കണം. ഡു നോട്ട് ഹാൻഡിൽ വിത്ത് ബെയർ ഹാൻഡ്സ് പീസ് ഓഫ് മെറ്റൽസ് ലേയിങ് എറൗണ്ട് ദ ഹെർത്ത് ഓർ ദ അൻവിൽ യൂസ് ടങ്സ് ആൻഡ് ഹാൻഡ് ഗ്ലൗസ് ലെതർ ഷൂസ് ധരിക്കുന്നത് പോലെ ഇമ്പോർട്ടൻ്റായ ഒരു കാര്യമാണ് ഗ്ലൗസ് ധരിക്കുന്നതും ടങ്സ് ഉപയോഗിക്കുന്നതും. ഹെർത്തിനും അൻവിലിനും ചുറ്റും ചൂടുള്ള മെറ്റൽ പീസുകൾ ഉണ്ടാകും. അതുകൊണ്ട് സ്മിത്തി ഷോപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ കയ്യിൽ എപ്പോഴും ഗ്ലൗസ് ധരിച്ചിരിക്കണം. ചെക്ക് ദ ഹാമർ ഹാൻഡിൽ ഫോർ ഇറ്റ്സ് ടൈറ്റ്നെസ് ഇൻ ദ ഹാമർ ഹെഡ് ലൂസ് ഹാൻഡിൽസ് ക്യാൻ ബി ടൈറ്റൻഡ് ബൈ ദ യൂസ് ഓഫ് വെഡ്ജസ് ഹാമർ ഉപയോഗിക്കുന്നതിന് മുന്നായി ഹാമർ ഹെഡ് ഹാൻഡിലിൽ ടൈറ്റായി നിൽക്കുന്നില്ലേ എന്ന് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തേണ്ടതാണ്. അഥവാ ഹാൻഡിൽ ലൂസ് ആണെങ്കിൽ വെഡ്ജസ് ഉപയോഗിച്ച് ഹാൻഡിൽ ടൈറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഹാമർ ഉപയോഗിക്കാവൂ. ഡു നോട്ട് യൂസ് ടൂൾസ് ഓൺ വിച്ച് മഷ്റൂം ഹെഡ്സ് ആർ ഫോംഡ് മഷ്റൂം ഹെഡ് ഫോമായിട്ടുള്ള ടൂൾസ് ഉപയോഗിക്കരുത്. ഓൾവേസ് യൂസ് ടങ്സ് വിച്ച് ക്യാൻ ഹോൾഡ് ദ വർക്ക് പീസ് ഫേംലി എ ലൂസ് ഗ്രിപ്പ് ഓഫ് ടങ്സ് വിൽ കോസ് ആക്സിഡൻറ്റ് വർക്ക് പീസ് ഹോൾഡ് ചെയ്യുന്നതിനായി ടങ്സ് ഉപയോഗിക്കണം. ടങ്സ് ഉപയോഗിക്കുമ്പോൾ വർക്ക് പീസ് ടൈറ്റായി തന്നെ ഹോൾഡ് ചെയ്യണം. ലൂസായി വർക്ക് പീസ് പിടിക്കുകയാണെങ്കിൽ അത് ആക്സിഡൻറ്റ് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഡു നോട്ട് ഹിറ്റ് ഡയറക്റ്റ്ലി ഓൺ ദ അൻവിൽ അൻവിലിൽ ഹാമർ കൊണ്ടൊന്നും ഡയറക്റ്റായി അടിക്കരുത്. ഡു നോട്ട് ഓപ്പൺ ദ എയർ ബ്ലാസ്റ്റ് ഇഫ് സംബഡി ഈസ് ക്ലീനിങ് ദ ഫോർജ് ആരെങ്കിലും ഫോർജ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എയർ ബ്ലാസ്റ്റ് ഓൺ ചെയ്യരുത്. നെവർ ടച്ച് ഇലക്ട്രിക്കൽ വയർ ഓർ പ്ലേ വിത്ത് ഇലക്ട്രിക്കൽ സ്വിച്ചസ് ഇലക്ട്രിക് വയർ തൊടുകയോ ഇലക്ട്രിക് സ്വിച്ചുകളിൽ കളിക്കുകയോ ചെയ്യരുത്. നെവർ ബിഗിൻ ടു വർക്ക് ഓൺ എനി എക്യുപ്മെൻറ്റ് അൺലെസ് ദ കംപ്ലീറ്റ് ഓപ്പറേഷൻ ഈസ് നോൺ ടു യു ഒരു എക്യുപ്മെൻറ്റ് എങ്ങനെ ഉപയോഗിക്കണമെന്നും അതിൻ്റെ മുഴുവൻ ഓപ്പറേഷൻസും അറിയാതെ ഒരിക്കലും ഒരു എക്യുപ്മെൻറ്റിൽ വർക്ക് ചെയ്യരുത്. ഒരു മെഷീൻ ഇല്ലെങ്കിൽ എക്യുപ്മെൻറ്റിനെ കുറിച്ച് പൂർണ്ണ ധാരണയില്ലാതെ അതിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ലൈഫിനും മെഷീൻ്റെ ലൈഫിനും വരെ ആപത്തുണ്ടാക്കാം. നമ്മളിനി നോക്കാൻ പോകുന്നത് ഇന്ന് സാധാരണയായി ഉപയോഗിക്കുന്ന കുറച്ച് റിഫ്രാക്ടറി മെറ്റീരിയൽസിനെ കുറിച്ചാണ്. റിഫ്രാക്ടറി മെറ്റീരിയൽസിന് ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഫർണസിൽ ഹൈ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ഫിസിക്കൽ കെമിക്കൽ പ്രോസസ്സുകളെ റെസിസ്റ്റ് ചെയ്യാനും കഴിയണം. എക്സാമ്പിളായി സ്ലാഗ് മൂലം ഫർണസിൽ ഉണ്ടാകുന്ന കൊറോഷൻ റെസിസ്റ്റ് ചെയ്യാൻ റിഫ്രാക്ടറി മെറ്റീരിയൽസിനെ സാധിക്കണം. ഫയർ ക്ലേ ബ്രിക്സ് ഡിനാസ് ബ്രിക്സ് ടാൾക്ക് ബ്രിക്സ് എന്നിവ മെയിനായി ഉപയോഗിക്കുന്ന റിഫ്രാക്ടറി മെറ്റീരിയൽസ് ആണ്. ഫയർ ക്ലേ ബ്രിക്സ് ഫയർ ക്ലേ ബ്രിക്സ് ആർ യൂസ്ഡ് ഇൻ ബിൽഡിംഗ് ഫർണസസ് ദർ ചീഫ് ക്വാളിറ്റി ഈസ് റെസിസ്റ്റൻസ് ടു സഡൻ ഫ്ലക്ച്വേഷൻ ഇൻ ടെമ്പറേച്ചർ ദ ഫയർ ക്ലേ ബ്രിക്ക് ഈസ് എ വൈഡ്ലി യൂസ്ഡ് റിഫ്രാക്റ്റീവ് മെറ്റീരിയൽ ഫർണസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു റിഫ്രാക്ടറി മെറ്റീരിയലാണ് ഫയർ ക്ലേ ബ്രിക്ക്. ഫയർ ക്ലേ ബ്രിക്ക് എന്ന് പറയുന്നത് ചെങ്കല്ല് അഥവാ ചുടുകല്ലാണ്. ഫയർ ക്ലേ ബ്രിക്സിൻ്റെ പ്രധാനമായ ക്വാളിറ്റി ആണ് സഡൻ ആയുള്ള ടെമ്പറേച്ചർ ചേഞ്ചുകളെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ്. ഫയർ ക്ലേ ബ്രിക്ക് ധാരാളമായി റിഫ്രാക്ടറി മെറ്റീരിയലായി ഉപയോഗിക്കുന്നു. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് ദിനാസ് ബ്രിക്സ് ആണ്. ദിനാസ് ബ്രിക്സ് ഹാവ് ഗ്രേറ്റർ റിഫ്രാക്റ്റീവ് പ്രോപ്പർട്ടി ദാൻ ദ ഫയർ ക്ലേ ബ്രിക്സ് ദർ മെയ്ഡ് ഫ്രം ഗ്രൗണ്ട് കോട്ട്സ് ആൻഡ് ആർ ഓൾസോ കോൾഡ് കോട്ട്സ് ബ്രിക്സ് ദ ക്യാൻ വിസ്റ്റാൻഡ് വെരി ഹൈ ടെമ്പറേച്ചർ ദാറ്റ് ഈസ് 1650 ഡിഗ്രി ഫാരൻഹീറ്റ് ടു 1750 ഡിഗ്രി ഫാരൻഹീറ്റ് ദ കാണ്ട് വിസ്റ്റാൻഡ് സഡൻ ടെമ്പറേച്ചർ ചേഞ്ചസ് ദർ ലയബിൾ ടു ക്രാക്ക് ഓൺ ബീൻ റാപ്പിഡ്ലി ഹീറ്റഡ് ഓർ കൂൾഡ് ഫയർ ക്ലേ ബ്രിക്സിനേക്കാൾ ധാരാളമായി റിഫ്രാക്റ്റീവ് പ്രോപ്പർട്ടി ഉള്ള മെറ്റീരിയലാണ് ഡിനാസ് ബ്രിക്സ് എന്ന് പറയുന്നത്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്രൗണ്ട് കോട്ട്സ് കൊണ്ടാണ്. ഗ്രൗണ്ട് കോട്ട്സ് എന്നത് വെങ്കല്ല് അഥവാ സിലിക്ക അടങ്ങിയിട്ടുള്ള കല്ലാണ്. അതുകൊണ്ട് തന്നെ ഡിനാസ് ബ്രിക്സിനെ കോട്ട്സ് ബ്രിക്സ് എന്നും പറയുന്നു. 1650 ഡിഗ്രി ഫാരൻഹീറ്റ് മുതൽ 1750 ഡിഗ്രി ഫാരൻഹീറ്റ് വരെയുള്ള ഹൈ ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യാൻ ഡിനാസ് ബ്രിക്സിന് സാധിക്കും. പക്ഷേ സഡൻ ആയിട്ടുള്ള ടെമ്പറേച്ചർ ചേഞ്ച് വിസ്റ്റാൻഡ് ചെയ്യാൻ ഈ ബ്രിക്സിന് സാധിക്കില്ല.
പെട്ടെന്ന് ചൂടാക്കുകയോ തണുപ്പിക്കുകയോ ചെയ്താൽ ഡിനാസ് ബ്രിക്സ് ക്രാക്ക് ഉണ്ടാകും. ടാർക്ക് ബ്രിക്ക്. ടാർക്ക് ബ്രിക്ക് ഈസ് മാനുഫാക്ചർഡ് ഫ്രം ടാർക്ക് ഷാൾ. ദ ബ്രിക്സ് ആർ കട്ട് ഔട്ട് ഓഫ് നാച്ചുറൽ ടാർക്ക് ആൻഡ് ദെൻ ബാക്ക്ഡ് ഇൻ എ ഫർണസ്. ദ മെൽട്ടിംഗ് പോയിൻ്റ് ഓഫ് നാച്ചുറൽ ടാർക്ക് ഈസ് എബൌട്ട് 1500 ഡിഗ്രി സെൽഷ്യസ്. ടാർക്ക് ഹാസ് ആൻ എക്സലൻറ്റ് റെസിസ്റ്റൻസ് ടു സ്കെയിൽ ആൻഡ് ഫെറസ് സ്ലാഗ്സ് ദാറ്റ് ആർ ഫോമഡ് ഇൻ ഹീറ്റിംഗ് ഫർണസസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ടാർക്ക് ബ്രിക്സ് ആർ യൂസ്ഡ് ഫോർ ലൈനിങ് ഫോർജ് ഫർണസ് ഹെഡ്സ്. ടാർക്ക് ബ്രിക്ക് മാനുഫാക്ചർ ചെയ്യുന്നത് ടാർക്ക് ഷാളിൽ നിന്നാണ്. ടാർക്ക് എന്നത് വെണ്ണക്കല്ല് ആണ്. നാച്ചുറൽ ആയിട്ടുള്ള ടാർക്ക് കട്ട് ചെയ്ത് ഫർണസിൽ വെച്ച് ചുട്ടെടുത്താണ് ടാർക്ക് ബ്രിക്സ് ഉണ്ടാക്കുന്നത്. 1500 ഡിഗ്രി സെൽഷ്യസ് ആണ് നാച്ചുറൽ ടാർക്കിൻ്റെ മെൽട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഹൈ ടെമ്പറേച്ചറിൽ ഫർണസ് ഹീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്കെയിൽ ആൻഡ് ഫറസ് സ്ലാഗിനെ റെസിസ്റ്റ് ചെയ്യാൻ ടാർക്കിന് സാധിക്കും. ടാർക്ക് ബ്രിക്ക് ഫോർജിൻ്റെ ഹെർത്തിൽ നിര രൂപീകരിക്കുന്നതിന് ഉപയോഗിക്കുന്നു. നമ്മൾ ഇന്ന് പഠിച്ചത് ഫോർജിൻ്റെ പാർട്സും അവയുടെ ഉപയോഗങ്ങളും സ്മിത്തി ഷോപ്പിൽ നമ്മൾ പാലിക്കേണ്ട സേഫ്റ്റി പ്രിക്കോഷനുകളെക്കുറിച്ചും ഇന്ന് മെയിനായി ഉപയോഗിക്കുന്ന റിഫ്രാക്ടറി ബ്രിക്സുകളെ പറ്റിയുമാണ്. അടുത്ത ദിവസം മറ്റൊരു ചാപ്റ്ററുമായി കാണാം. താങ്ക്സ്.